ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ശർക്കര മൈലാഞ്ചി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1/2 ശർക്കര എടുത്തിട്ടുണ്ട്. പിന്നെ 1 സ്പൂൺ മൈലാഞ്ചി പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് ഇട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു പാട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ശർക്കര ആദ്യം പൊടിച്ച് പിന്നെ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഉപയോഗിക്കാം. ഇത് 3 നന്നായി യോജിപ്പിക്കുക. പിന്നെ ഹെന്ന പൗഡർ ഓപ്ഷനിലാണ് ഉള്ളവർ മാത്രം ഇടുക, ഇല്ലെങ്കിൽ ഇട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ നമുക്ക് നാട്ടിൽ കിട്ടുന്ന മൈലാഞ്ചി ഇലയാണെങ്കിലും ഇതിനകത്ത് ഇട്ടാൽ മതി. പിന്നൊരു പാട്ട എടുക്കാം. പാട്ടയുടെ ചുറ്റിനും നമ്മൾ ഇതിട്ട് കൊടുക്കണം. സെൻറ്ററിൽ വരെ ഇട്ട് സെൻറ്ററിൽ ഗ്ലാസ് വെക്കുന്നത് കൊണ്ടിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ നമ്മളൊരു കട്ടോരി വെക്കുന്നുണ്ട്. അതിനകത്ത് വെള്ളം നിറച്ചിട്ടാണ് ഇത് അടുപ്പിൽ വെക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇതുപോലെയാണ് നമ്മളിതിന് ചുറ്റും ഇടുന്നത്. സെൻറ്ററിൽ ഇടരുത്, ഗ്ലാസ് വെക്കുന്നുണ്ടിട്ട്. ഇപ്പോൾ ശർക്കര തന്നെ വേണമെന്നില്ല, പഞ്ചസാര ഇടാം, പിന്നെ തേയില ഇടാം, കാപ്പിപ്പൊടിക്ക് പകരം, ഇതെല്ലാം ഉപയോഗിച്ച് ഉണ്ടാക്കാം. ഞാൻ ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ അടുപ്പിൽ വെച്ചു, ഈ ചെറിയ ഗ്യാസ് അടുപ്പിലാണ് വെച്ചേക്കുന്നത്. ആദ്യം 5 മിനിറ്റ് ഫുള്ളിലിട്ട് വെക്കുക, അതിനുശേഷം 30 മിനിറ്റ് സിമ്മിലിട്ട് വെക്കണം. ഇപ്പോൾ ഒരു കട്ടടിക്കകത്ത് വെള്ളം നിറച്ചിട്ട് ആ പാട്ട സീൽ ചെയ്ത് വെച്ച് വെക്കും. ആവി പോകാതിരിക്കാൻ ഞാൻ പാത്രത്തിൻ്റെ കട്ടോരിയുടെ മേളിൽ ഒരു ചെറിയൊരു ഭാഗം കയറ്റി വെച്ചിട്ടുണ്ട്. ഏകദേശം 30 മിനിറ്റായി. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കത് മാറ്റാം. ഇപ്പോൾ കട്ടോരിയുടെ മേളിൽ നിറയെ വെള്ളത്തിൽ ബബിൾസ് എല്ലാം വന്നിട്ടുണ്ട്, നന്നായിട്ട് ചൂടായിട്ട്. അപ്പം നമുക്കത് തണുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ കൈ പോകും. അതുകൊണ്ടിട്ടാണ് നമുക്കൊരു പാത്രത്തിലോട്ട് നമുക്ക് കിട്ടിയ വെള്ളം ചുമന്ന വെള്ളമൊക്കെ മാറ്റാം. ഇപ്പോൾ പാത്രം മൊത്തം നമ്മുടെ പാട്ടയ്ക്കകത്തിലായിരുന്നു മൊത്തം കരിഞ്ഞ് അതിനകത്തുള്ള വെള്ളം മൊത്തം ഗ്ലാസ്സിൽ കിട്ടി. അത് നമുക്കൊരു പാത്രത്തിനകത്ത് ഒഴിച്ച് നോക്കാം. അപ്പം ഞാൻ ആവശ്യത്തിനുള്ളത് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ, ബാക്കിയുള്ള ഞാനൊരു കുപ്പിക്കകത്ത് മാറ്റി വെക്കുവാണ്. അപ്പം ഞാൻ ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിത് ആവശ്യത്തിന് എടുത്ത് ബാക്കിയുള്ളത് നമുക്ക് ഫ്രിഡ്ജിനകത്ത് വെക്കാം, കുപ്പിക്കകത്ത് സൂക്ഷിച്ച് വെച്ചിട്ട്. അപ്പം എല്ലാവരും മൈദമാവോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മാവോ യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ മൈലാഞ്ചി പൊടി തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇല്ലാത്തവർക്ക് പ്രശ്നമില്ല, അവർക്ക് മൈദ മാവ് തന്നെ ഉപയോഗിക്കാം. കുഴമ്പ് രൂപത്തിൽ നമുക്ക് കയ്യിലിട്ടാൽ അത് പോവാത്ത ഒലിച്ചു പോവാത്ത രീതിയിൽ അത്രയും നമുക്ക് അത് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ റെഡി ആയിട്ടുണ്ട്. നമുക്കത് വിരലിലിടാം. ഞാൻ ഒറ്റ രാത്രിയിൽ ഇട്ടു, പിന്നെ രാവിലെയാണ് ഞാനത് അഴിച്ചു മാറ്റിയത്. ഞാനൊരു കോൺ ഉണ്ടാക്കിയെടുത്തു. നമ്മൾ കോണിനകത്ത് നിറച്ചിലൊക്കെ സൂക്ഷിച്ചു വെച്ചു. നമുക്ക് ആവശ്യാനുസരിച്ച് ഇതിട്ട് ഉപയോഗിക്കാം. അതാകുമ്പോൾ നമ്മുടെ നഖത്തിൽ മാത്രം ആകും, സ്കിന്നിലൊന്നും അത് പടരില്ല. മൈലാഞ്ചി പൊടിയും കൂടി ഉപയോഗിക്കുന്നുണ്ട്, അതിൻ്റെ കൂടി ചുവപ്പ് നമുക്ക് കിട്ടും. ഞാൻ കൈക്കകത്ത് വരച്ച് നോക്കി, 10 മിനിറ്റോളം ഞാൻ കിട്ടു, അതിൻ്റെ അഴിച്ച് മാറ്റി. ഇത്രത്തോളം എനിക്ക് ചുമന്നായിരുന്നു. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റൊക്കെ തരിക. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. കൂട്ടത്തിൽ ആ ബെല്ലൈക്കനും കൂടി അമർത്തും.